Hi friends, all good. Welcome to Sumis Tasty Kitchen. Swagadam. I am a product review item. This is on Amazon. I am going to show you in the description box. Main item I am going to show you is baking utensils. I am review of the baking tools. You can see the video full light. If you like it, like and share it. Comment box. Baking സാധനങ്ങളൊക്കെ ഇടാനാണ് ട്ടോ ഞാൻ ഇത് വേടിച്ചത് കാരണം എല്ലാം കൂടിട്ട് എന്റെ ബേക്കിംഗ് സാധനം കണ്ടാ എനിക്ക് എന്നെ ബോധം വരും കേട അത്ര ഒരു അവസ്ഥയിലാണ് ബേക്കിംഗിന്റെ ഐറ്റംസ് ഇരിക്കുന്നേ അപ്പോൾ ഇത് ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ അത്രയും വലിപ്പം ഉണ്ട് ട്ടോ ഞാൻ കണ്ടപ്പോൾ ഇനി ചെറുതാണോ എന്ന് വിചാരിച്ചു കുറേ ദിവസമായി വെയിറ്റ് ചെയ്യേ ഇതിനു വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം എന്റെ ബേക്കിംഗ് സാധനൊക്കെ കാണിച്ചു തരാം അത് കിടക്കുന്നത് നിങ്ങൾ തന്നെ പറയണം ഒത്തിരി ഉണ്ട് വേടിച്ച് 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 എത്ര രൂപയാണെന്ന് പോലും അറിയില്ല നല്ലൊരു എമൗണ്ടിൻ്റെ സാധനങ്ങൾ കയ്യിലുണ്ട് അപ്പോൾ അതൊക്കെ അവിടെ ഫിറ്റ് ചെയ്യാണേ സൈഡ് ഭാഗമാണത് ഫ്രണ്ട് അല്ല അത് സൈഡാകും അതിൽ കൊടുത്തിട്ടുണ്ട് ഇതില് കാണുന്ന പോലെ വെക്കുക കേട്ടോ ആ ഒരു കളർ കോമ്പിനേഷനിൽ വെച്ചോ അപ്പോൾ ഇതേ നമ്മൾ ഇത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ബേക്കിങ്ങിൻ്റെ കുറച്ച് എല്ലാ ഐറ്റംസും അല്ല ബേക്കിംഗ് ടിന്നൊന്നും ഇതിൽ വെക്കാൻ പറ്റത്തില്ല അല്ലാണ്ട് കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഒക്കെയുണ്ട് നോസിൽ പോലെയുള്ള കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് അപ്പോൾ അതൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഞാൻ വേടിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഈ പിള്ളേർ അറിയാലോ കൊച്ചുകുട്ടികളുടെ കാര്യം അവരെല്ലാം കൂടെ എടുത്തുകൊണ്ട് ഓടും ഇളയാൾ കൂടുതലും ഇതൊക്കെ എടുത്തുകൊണ്ട് ഓടുന്നത് കേട്ടോ മൂത്താൾ കുഴപ്പമൊന്നുമില്ല ഇളയാളാണ് അപ്പോൾ കുറേ സാധനങ്ങൾ മിസ്സിംഗ് ആണ് ഒരുപാട് നോസിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ നോസിലൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ നോസിൽ ഇപ്പോൾ ഒരുപാട് കാണുന്നില്ല ഇവ എടുത്തുകൊണ്ട് പോയിട്ട് കൊണ്ട് കളയുന്നതാണ് അപ്പോൾ ഞാൻ ഇതുപോലെ നമ്മൾ ഈ ഒരു സാധനങ്ങളൊക്കെ അടുക്കി ഒന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കുകയും ചെയ്യാം മറ്റേ നമ്മുടെ ടിന്നുകളുടെ കൂടെ ആകുമ്പോഴത്തേക്ക് എല്ലാം കൂടെ കിടന്നിട്ട് നമുക്ക് വെപ്രാളത്തിൽ എടുക്കാൻ വേണ്ടല്ലോ ഇങ്ങനെ ആകുമ്പോഴേ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതൊക്കെ നമ്മളെ ഫോണ്ടൻ്റ് കട്ട് ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ പിന്നെ ഇത് നമ്മുടെ കുക്കി കട്ടറാണ് കേട്ടോ കുക്കി കട്ടറായിട്ടും യൂസ് ചെയ്യാം അല്ലാണ്ട് നമുക്ക് ഫോണ്ടൻ്റ് കട്ടേഴ്സായിട്ടും യൂസ് ചെയ്യാം കേട്ടോ അങ്ങനെ രണ്ട് ഉപയോഗമുണ്ട് അപ്പോൾ ഇതും ഞാൻ ഒരിടയ്ക്ക് മേടിച്ചിട്ടുള്ള കുക്കി കട്ടേഴ്സാണ് നമുക്ക് ഫോണ്ടൻ്റും കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ അതെല്ലാം ഒന്ന് ഞാൻ അടുക്കി വെക്കുകയാണ് കേട്ടോ
ഇതും ഫോണ്ടന്റെ ഗട്ടറാണ്. ഇത് നമ്മുടെ ക്രൗൺ റെഡിയാക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ അതും ഞാൻ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്താണെന്ന് എനിക്ക് ഇതുവരെയും പിടികിട്ടിയിട്ടില്ല. അറിയാവുന്നവർ താഴെ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. നീളമുള്ള ഐറ്റം ഇതും കുക്കി കട്ടേഴ്സാണ്, ഫോണ്ടന്റും കട്ട് ചെയ്യാം. അപ്പോൾ അതൊക്കെ ഈ ഇതുപോലെ കട്ട് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ ഞാൻ വിചാരിച്ചു ഇതുപോലെ ഒരു സംഭവത്തിന് ഒരു സാധനത്തിൽ വെക്കാം. അതാകുമ്പോൾ നമുക്ക് കിടന്ന് അന്വേഷിക്കണ്ടല്ലോ. അപ്പം ഇതുപോലെ കട്ട് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ ഞാൻ ഒന്നിച്ച് ഇതിനകത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, ഇത് ഹാപ്പി ബർത്ത്ഡേ നമ്മുടെ കൂട്ടക്ഷരയില്ലേ അതാണ് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുള്ളതാണ്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്യുന്നുള്ള ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കയ്യിലുള്ള സാധനം എനിക്ക് ഇന്ന് ഇപ്പോഴാണ് അറിയുന്നത്. കാരണം എല്ലാം കൂടെ ഇടയ്ക്ക് ഇടക്കുമ്പോൾ നമുക്കത് അറിയാനും ഒക്കില്ല. ഇതും നമുക്ക് ഫോണ്ടൻ്റ് കട്ടേഴ്സാണ്. നമുക്ക് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതാനുള്ള ഐറ്റമാണ് കേട്ടോ. നല്ല അടിപൊളി ഐറ്റമാണ് കേട്ടോ. എനിക്ക് വലിയായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് നല്ല കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അത് ഞാൻ ഇതുപോലെ അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് അല്ലാണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മിസ്സായി പോകും. അപ്പോൾ ഇങ്ങനെ വെക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇത് നമുക്ക് ഫോണ്ടന്റിന് യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. ഇത് നമ്പേഴ്സ് തന്നെയാണ്, നമ്പേഴ്സും അതുപോലെ ആൽഫബറ്റ്സും ഉണ്ട്. അപ്പോൾ ഇത് ഇതിൻ്റെ ഉപയോഗം ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഇതുവരെ ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ അത് നമുക്ക് ചില 3D-ക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ആവശ്യമായിട്ട് വരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും തന്നെ വലിയൊരു എമൗണ്ടാണ് ആ അത്ര ഐറ്റം തന്നെ. പിന്നെ ഇത് ഡോളി പേപ്പർ, അപ്പോൾ അതുകൂടി ഞാൻ അതിൽ വെച്ചിട്ടൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ കേക്കിൻ്റെ ടോപ്പേഴ്സാണ് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടോപ്പേഴ്സ്, അതുപോലെ തന്നെ ഒരു നമ്മുടെ മേരി ക്രിസ്മസിൻ്റെ ഒരു ടോപ്പർ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ബാർബിയുടെ ടോപ്പേഴ്സൊക്കെ എടുത്താണ് കേട്ടോ. ഇത് എൻ്റെ മോനെ എടുത്ത് നശിപ്പിച്ചതാണിത്. എന്ത് സുന്ദരിയാണ്. അപ്പോൾ അതിനെ ആകെപ്പാട് കൊലക്കേടാക്കി, മുടിയൊക്കെ ഒരുമാതിരിയാക്കി വല്ലാണ്ടാക്കി കളഞ്ഞു. അവൻ അങ്ങനെയാണ്, നമ്മുടെ അവിടെ ഇരിക്കുമ്പം എടുത്തോണ്ട് ഓടിക്കളയും. ഇത് നമ്മുടെ ഫോണ്ടൻ്റെ ടൂൾസാണ്, വിവിധ ഇനം ടൂൾസ് ഉണ്ട് കേട്ടോ. ഇതെല്ലാം നമുക്ക് ഓരോ ഉപയോഗങ്ങളാണ്, അപ്പോൾ ഓരോന്ന് ഉപയോഗിക്കുമ്പോഴല്ലേ അറിയത്തുള്ളൂ. ഇതൊക്കെ എനിക്ക് മെയിനായിട്ടുള്ള ഐറ്റംസാണ് നമ്മുടെ ഫോണ്ടൻ്റ് യൂസ് ചെയ്യുമ്പോൾ. അതുപോലെ ബ്രഷസ് ഉണ്ട്. ബ്രഷും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഫോണ്ടൻറ്റും അതുപോലെ പെയിൻ്റൊക്കെ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ പിന്നെ ഉള്ളത് നമുക്കിത് ഇതുപോലൊരു സംഭവമാണ് കേട്ടോ. ഇത് നമ്മൾ ഫോണ്ടൻ്റ് കട്ട് ചെയ്യുന്ന ഐറ്റമാണ്. അത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ച കേട്ടോ. ഈ രണ്ട് ഐറ്റം എന്ന് വെച്ചാൽ ഇത് എഡിബിൾ മാർക്കറാണ്. എഡിബിൾ മാർക്കർ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഐറ്റമാണ്. അത് നമുക്ക് ചില ഫോണ്ടൻ്റ് കേക്കിനൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതിന് തന്നെ വലിയൊരു എമൗണ്ടാണ്. ആ ഒരെണ്ണത്തിന് തന്നെ 250 രൂപയാണെന്ന് തോന്നുന്നു. അത്രയും നമുക്ക് കുറച്ചും കൂടെ കുറച്ച് കിട്ടും. അതിനകത്ത് പ്രിൻ്റഡ് 250 എങ്ങാണ്ടാണ്. അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ ഒരു ഇതേ ഇതിലകത്ത് ഇട്ടിട്ടാണ് അതിനുള്ളിലേക്ക് വെച്ചത്. പിന്നെ ഇതും ഫോണ്ടൻ്റ് കട്ടേഴ്സാണ്. അതുപോലെ ഞാൻ വിചാരിച്ചു ഈ ഫോണ്ടൻ്റ് കട്ടേഴ്സ് എല്ലാം കൂടിയിട്ട് നമുക്ക് ഇതിനുള്ളിൽ അങ്ങ് ഇട്ട് വെക്കാം, ബോക്സ് അങ്ങ് മാറ്റാമല്ലോ. അപ്പം എല്ലാം കൂടെ കിടന്ന ആകെപ്പാട് ചളവാവണ്ടെന്ന് വെച്ചിട്ട് ഫോണ്ടൻ്റ് കട്ടേഴ്സ് എല്ലാം കൂടി ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇടുകയാണ് കേട്ടോ. ഓരോ ടൈപ്പ് ഷേപ്പേഴ്സാണ് കേട്ടോ. പിന്നെ ഇത് ഇതിപ്പോൾ ഇത്രയും നോസിലെ എൻ്റെ കയ്യിലുള്ളൂ. വിവിധ ഇനം നോസിലുകളാണ്. സ്റ്റാർ നോസിൽ തന്നെ എൻ്റെ അടുത്ത് കുറേ ഷേപ്പുണ്ട് കേട്ടോ. കാരണം പല ഷേപ്പിൽ സ്റ്റാർ നോസിലുണ്ട്. ഒരേ അളവല്ല, പല ഷേപ്പിലുണ്ട് സ്റ്റാർ നോസിൽ. അപ്പോൾ കുറേ ഒട്ടുമിക്ക സംഭവം എൻ്റെ അടുത്ത് ഉണ്ട്. പിന്നെ മിസ്സിങ് ആയി ഒരുപാട് നോസിലുകളുണ്ട്. ഒരുപാട് നോസിൽ മിസ്സിങ് ആയി. അത് മോനെടുത്തുകൊണ്ട് പോകണേ കേട്ടോ. അങ്ങനെ ഒരുപാട് എണ്ണം പോയി. പിന്നെ ഇപ്പോൾ ഉള്ള നോസിലൊക്കെ ഞാനെന്നെടുത്ത് സൂക്ഷിച്ചു വെക്കാമെന്ന് വിചാരിച്ചു.
പിന്നെ നമുക്കിതേ നമ്മുടെ ഫ്ലവർ നെയിൽ ഉണ്ടല്ലോ, അത് രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ, വലുതും ചെറുതും. അപ്പോൾ അത് ഞാൻ ഇതിനകത്തോട്ട് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പിസ കട്ടർ ഉണ്ടല്ലോ, അതും ഇട്ട് വെച്ചിട്ടുണ്ട്. പിസ കട്ടർ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫോണ്ടൻ്റെ കട്ട് ചെയ്യാനാണ് കേട്ടോ. പിന്നെ അത് ഇതുപോലുള്ള കാർഡ്സ്, അത് നമുക്ക് കേക്ക് ഐസിങ് ചെയ്യുന്ന സമയത്ത് ആവശ്യമാണ്. അപ്പം ഇതെല്ലാം കൂടിയിട്ട് ഒരു സൈഡിലാണ് കേട്ടോ ഇട്ട് വെച്ചിട്ടുള്ളത്. മെയിനായിട്ട് ഇത് എപ്പോഴും എടുക്കുന്ന ഐറ്റംസ് അല്ലേ, അപ്പം അത് ഇത്രയും കൂടെ ഒന്നിച്ചിട്ട് വെച്ചു. അപ്പം നമ്മുടെ സ്കെയിൽ കൂടി ഇതിന് ഉള്ളിലേക്ക് ഇടാമെന്ന് വിചാരിച്ചു. ഫോണ്ടൻ്റെ റോളർ ഇട്ടിട്ടുണ്ട്. അപ്പം ചെറുതേ ഇട്ടിട്ടുള്ളൂ, വലുത് ഞാൻ മാറ്റി അവിടെ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ചോക്ലേറ്റ് റാപ്പറാണ് കേട്ടോ, അപ്പോൾ അത് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഐസിങ് ബാഗ്, ഐസിങ് ബാഗ് ഇവിടെ വെക്കണോ അതോ മറ്റേ ടേബിളിൻ്റെ അടിയിൽ വെക്കണോ എന്നാണ് ആലോചിച്ചത്. അപ്പോൾ എന്തായാലും ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചോക്ലേറ്റ്, ഇത് നമ്മുടെ ചോക്ലേറ്റൊക്കെ ഞാൻ വിചാരിച്ചു ഒന്നിച്ചങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അത് അവിടെ നിന്ന് എടുക്കണം. അപ്പം ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഒന്നിച്ച് വെക്കുക, അതായത് കേക്കിൻ്റെ ടോപ്പിൽ വെക്കുന്ന ഐറ്റംസൊക്കെ ഒന്നിച്ച് വെക്കുക. ഇതിപ്പോൾ ചോക്ലേറ്റ് ഞാൻ ഇതേ ഒരു ഇതിലാക്കി വെച്ചു, ഇത് ഫുഡിൻ്റെ ഐറ്റംസ് അല്ലേ. അപ്പോൾ അതേ ഇത് വേറൊരു കേക്ക് ടോപ്പറാണ്, ഞാൻ എപ്പോഴോ ഏതോ ഒരു കേക്ക് നമ്മുടെ വെഡിങ് കേക്കിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടി മേടിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല ഇത്രയും സാധനം കിടക്കുന്നുണ്ട്, ഇടയ്ക്കായതുകൊണ്ട് കണ്ടതുമില്ല. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു സ്ക്രാപ്പറാണ്, അതും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചോക്ലേറ്റ്, മിൽക്ക് ചോക്ലേറ്റ് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അതും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഐറ്റംസ് കൂടി കിട്ടി. ഇത് ഞാൻ എപ്പോഴും മേടിച്ച് ചെയ്യുന്ന പോലും അറിയില്ല കേട്ടോ, അതിൻ്റെ ഇടയ്ക്ക് കിടന്നെയാ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല എല്ലാം കൂടിയിട്ട് മിക്സായിട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഏതെവിടെ ഇരിക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ ഇത്രയും ഐറ്റംസ് വീണ്ടും ഒതുക്കിയപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ഇവിടെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മളെന്നും ഈ ബേക്കിംഗ് ചെയ്യുന്നത് കൊണ്ടാണ്, ഇപ്പം ഒരു ടിൻ എടുക്കുക, അടുത്ത ടിൻ എടുക്കുക, അപ്പോൾ ടിന്നുകളെടുത്ത് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ടിന്നിൻ്റെ അപ്പുറത്തെ സൈഡിലോട്ടായിട്ട് പോകും. അപ്പോൾ നമ്മൾ അറിയത്തുമില്ല ഈ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ വെച്ചപ്പം ഒരു തൃപ്തികരമായി, കാരണം ഇങ്ങനെയുള്ള ഐറ്റംസ് തിരക്കി തിരക്കി നമുക്ക് നിൽക്കണ്ടല്ലോ. അപ്പോൾ ഇതെനിക്ക് വലിയ വലിയ ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതൊരു സൈഡിൽ വെച്ച്, അതുപോലെ ഇതെൻ്റെ ബേക്കിങ്ങിൻ്റെ ടൂൾസാണ് ഈ കിടക്കുന്ന ഇത്രയും സാധനങ്ങൾ. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് അടുക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും ഇതിൻ്റെ ഇടയ്ക്കാണ് ആ സാധനം ഇത്രയും ഇരിക്കുന്നത്. ഇത് അടുക്കി വെച്ചതാണ് ഇപ്പോൾ നിങ്ങളീ കാണുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇരിക്കുന്നതുകൊണ്ട് തന്നെ മറ്റേത് നമുക്കിതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അത് ഇരിക്കുമ്പോഴുള്ളൊരവസ്ഥ അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഇടയ്ക്ക് അത് ഇരുന്നത്. അപ്പോൾ ഇത് ഇത്രയും കൂടെ മാറ്റിയപ്പോൾ ഒരു ആശ്വാസകരമായിട്ടുണ്ട്. ടിന്നുകൾ തന്നെ ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാട്. ഞാൻ ബേക്കിങ് ആ ഒരു 4 വർഷത്തോളമായി, ആ അത്രയും നാൾ മുതലുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അത്രമാത്രം സാധനങ്ങളുണ്ട് എൻ്റെ കയ്യിൽ ശരിക്കും പറഞ്ഞാൽ. പിന്നെ നിങ്ങൾക്ക് ഈ ടിന്നുകളൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ വേറൊരു വീഡിയോയിൽ ഇത് എൻ്റെ കയ്യിലുള്ള ഇത്രയും ഐറ്റംസ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു തരാം, വേണമെങ്കിൽ പറയുക കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡിപ്പിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാനിത് ആമസോണിൽ നിന്നാണ് കേട്ടോ ഇന്ന് മേടിച്ചിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചത്. ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡിപ്പിയാണ്. പുതിയൊരു റെസിപ്പി നമ്മുടെ വ്ളോഗിൽ ഇന്ന് വൈകുന്നേരം വരുന്നുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.